ഹായ് ഫ്രണ്ട്സ്, സാബി സ്പൈസി കുക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ മട്ടർ റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് പട്ടയും രണ്ട് മൂന്ന് ഇലക്കി ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നാല് സവാള സ്ലൈസ് ആയത് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി കിട്ടുക, എന്നിട്ട് മാത്രമേ മറ്റുള്ള ചേരുവകൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സവാള ഈ ഒരു പരുവമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും നന്നായിട്ട് വഴണ്ടി വന്ന സമയത്താണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായിട്ട് കൊടുക്കേണ്ട. അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. വഴണ്ടി ഈ പരുവമ്പോഴും ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണം. ഗരം മസാലയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കുക. ഒരു സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കണത്. അതോടൊപ്പം തന്നെ കാൽ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി ഈ ഒരു പരുവമാണ് വരെയും വഴറ്റി കൊടുക്കണം. എന്നാലേ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ഞാൻ നാലെണ്ണമാണ് പുഴുങ്ങിയെടുത്തേക്കണത്. മുട്ടയൊക്കെ കൂടുതലിടുന്നുള്ള ആൾക്കാർ സവാളയുടെയും മസാലയുടെയും അളവ് കൂട്ടിക്കൊടുക്കണം. ഞാൻ മുട്ട പുഴുങ്ങി തൊലൊഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പം നമ്മുടെ മസാലയിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്യണേന്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ഒന്ന് ബെല്ലൈക്കൺ അമർത്താനും ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്തേക്ക്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ.